പാലക്കാട് നിന്നും ശ്രീജിത് ശ്രീകുമാരൻ നൽകുന്ന വിവരം. പാലക്കാട്ടും മാധ്യമപ്രവർത്തകരുടെ പ്രതിഷേധം ശക്തിപ്പെടുകയാണ്. മാധ്യമപ്രവർത്തകരെ കർണാടകത്തിൽ മംഗളൂരുവിൽ മാധ്യമ സംഘത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തതിലുള്ള പ്രതിഷേധം സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ തുടങ്ങിക്കഴിഞ്ഞു. പാലക്കാട്ട് നിന്ന് ശ്രീജിത് ശ്രീകുമാരൻ നൽകാൻ പോകുന്നത് പാലക്കാട്ടെ പ്രതിഷേധത്തിന്റെ വിശദാംശങ്ങളാണ്. ശ്രീജിത്ത്, എന്താണ് വിവരങ്ങൾ? മുൻപാണ് നമ്മളെല്ലാവരും ചേർന്ന് ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് ഒരു മാർച്ച് നമ്മളെല്ലാവരും ചേർന്ന് നടത്തിയത്. പോലീസിൻ്റെ ഒരു സാന്നിധ്യം ഈ പ്രദേശത്തുണ്ടായിരുന്നു. മംഗലാപുരത്തെ മാധ്യമപ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത നടപടി ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ല എന്നൊരു നിലപാടാണ് മാധ്യമപ്രവർത്തകർ പാലക്കാടും സ്വീകരിച്ചത്. പൊടുന്നനെയുള്ള പ്രതിഷേധത്തിൽ 50-ൽ വരുന്ന മാധ്യമപ്രവർത്തകർ ആണ് പാലക്കാട് പങ്കെടുത്തത്. എന്തായാലും വലിയ പ്രതിഷേധം തൊട്ടടുത്ത ദിവസങ്ങളിൽ ഉയർത്തിക്കൊണ്ടുവരാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അല്പസമയത്തിനു ശേഷം ശശി തരൂർ MP നേതൃത്വത്തിൽ കോൺഗ്രസിൻ്റെ ഒരു പ്രതിഷേധം ജില്ലാ ആസ്ഥാനങ്ങളിലേക്ക് നടക്കുന്നുണ്ട്. സ്വാഭാവികമായി ആ ഒരു പ്രതിഷേധത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രതികരണം ഈ വിഷയത്തിലുണ്ടാകും. രാവിലെ BJP നേതൃത്വത്തിലുള്ള ഒരു തറക്കല്ലിടൽ ചടങ്ങുണ്ടായിരുന്നു BJP ജില്ലാ കാര്യാലയത്തിൻ്റെ. ആ പ്രദേശത്തും മാധ്യമപ്രവർത്തകരുടെ ഒരു സാന്നിധ്യം ഉണ്ടായിരുന്നു. എന്തായാലും വലിയ തോതിലുള്ളൊരു പ്രതിഷേധം പാലക്കാടും ഈ ഒരു ഘട്ടത്തിൽ ഉയരുകയാണ്. ഏറ്റവും ആദ്യം സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ആദ്യം മാധ്യമപ്രവർത്തകർ മംഗലാപുരത്തെ മാധ്യമപ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത നടപടിക്കെതിരെ പാലക്കാട് നഗരത്തിൽ മാധ്യമപ്രവർത്തകർ പൊടുന്നനെ പ്രതിഷേധം നടത്തിയിരിക്കുന്നു. 50-ൽ വരുന്ന മാധ്യമപ്രവർത്തകർ കേന്ദ്ര സർക്കാർ സ്ഥാപനമായ ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്കാണ് അല്പസമയം മുൻപ് മാർച്ച് നടത്തിയത്. ഗോപികൃഷ്ണൻ. ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കേരളത്തിലെ മാധ്യമപ്രവർത്തക സംഘടനകൾ, കൂട്ടായ്മകൾ പ്രതിഷേധവുമായി തെരുവിലിറങ്ങിക്കഴിഞ്ഞു. കർണാടകത്തിലെ മംഗളൂരുവിൽ വാർത്ത റിപ്പോർട്ട് ചെയ്യാനെത്തിയ മലയാളി മാധ്യമ സംഘത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്തതിനുള്ള പ്രതിഷേധം കേരളമെമ്പാടും വ്യാപിക്കുകയാണ്. സംസ്ഥാനത്തിൻ്റെ വിവിധ ഇടങ്ങളിൽ മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മകൾ പ്രതിഷേധവുമായി രംഗത്തെത്തിക്കഴിഞ്ഞു. പാലക്കാട് നടന്ന പ്രതിഷേധത്തിൻ്റെ വിശദാംശങ്ങളാണ് ശ്രീജിത് ശ്രീകുമാരൻ ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്. മാധ്യമ പ്രവർത്തകരെ കസ്റ്റഡിയിലെടുത്ത സംഭവം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രതിഷേധം സൃഷ്ടിച്ചിരിക്കുന്നു. മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മകൾ പ്രതിഷേധവുമായി ഇറങ്ങിയിരിക്കുകയാണ്. തെരുവിലേക്ക് ഈ പ്രതിഷേധം രൂപപ്പെട്ടിരിക്കുന്നു. അതിൻ്റെ വിശദാംശങ്ങളാണ് ഇപ്പോൾ ശ്രീജിത് ശ്രീകുമാരൻ ഞങ്ങളുടെ പ്രതിനിധി നൽകിയത്. കോഴിക്കോട്, അതോടൊപ്പം തന്നെ പാലക്കാട്, തിരുവനന്തപുരം എന്നിവിടങ്ങളിലെല്ലാം തന്നെ പ്രതിഷേധം രൂപപ്പെട്ടു കഴിഞ്ഞു. മാധ്യമപ്രവർത്തകർ അവരുടെ പ്രതിഷേധം അറിയിക്കുകയാണ്. വാർത്ത റിപ്പോർട്ട് ചെയ്യാനുള്ള അവകാശത്തിന്മേലുള്ള കടന്നുകയറ്റമായാണ് കർണാടക പോലീസിൻ്റെ നടപടിയെ കാണുന്നത്. ഇത് അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ സാഹചര്യം സൃഷ്ടിച്ചിരിക്കുന്നു എന്ന പ്രതികരണങ്ങൾ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കൾ നടത്തിക്കഴിഞ്ഞു. ജസ്റ്റിസ് കെമാൽ പാഷ പറഞ്ഞത് അടിയന്തരാവസ്ഥയേക്കാൾ അപകടകരമായ സാഹചര്യം രൂപപ്പെട്ടിരിക്കുന്നു എന്നാണ് നേരത്തെ 24 പ്രതികരിച്ചപ്പോൾ. ക്ലിൻഡി സി കണ്ണാടി ഞങ്ങളുടെ പ്രതിനിധി ഇപ്പോൾ വിവരങ്ങൾ നൽകാനുണ്ട്. KUWJ പ്രതിഷേധം KUWJ ബാനറിൽ നടക്കുന്നു. ദീപക് നിർമ്മണം ഞങ്ങളുടെ പ്രതിനിധി മുൻപന്തിയിലെ പ്രതിഷേധത്തിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ക്ലിൻഡി സി കണ്ണാടിയാണ് വിശദാംശങ്ങളുമായി ഇപ്പോൾ കോഴിക്കോട് നിന്നുള്ള. ക്ലിൻഡി, പ്രതിഷേധം സംസ്ഥാനത്തിന്റെ വിവിധയിടങ്ങളിൽ രൂപപ്പെട്ടു കഴിഞ്ഞു. കോഴിക്കോട് അത് എത്രമാത്രം ശക്തമാണ്? ഗോപി, കഴിഞ്ഞ ദിവസവും നമ്മൾ ഈ പൗരത്വ ഭേദഗതി നിയമത്തിനെതിരെ പ്രതിഷേധിക്കുന്നവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. എന്നാൽ ഇന്ന് മാധ്യമ പ്രവർത്തകരെ മംഗളൂരുവിൽ പോലീസ് അറസ്റ്റ് ചെയ്ത നടപടിക്കെതിരെ കോഴിക്കോട് KUWJ നേരിട്ട് ഇപ്പോൾ പ്രതിഷേധവുമായി ഇറങ്ങിയിരിക്കുകയാണ്. ഈ മാധ്യമപ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത നടപടി ഏറെ അപലപനീയമെന്നാണ് ഇപ്പോൾ നമ്മൾ അടക്കം പറയുന്നത്. അതുമാത്രമല്ല, തെരുവിൽ കഴിഞ്ഞ ദിവസവും നമ്മൾ ഇതുപോലെ തന്നെയുള്ള മാധ്യമപ്രവർത്തകർ പ്രതിഷേധ പ്രകടനവുമായി രംഗത്തെത്തിയിരുന്നു. ഇന്നിപ്പോൾ മംഗളൂരുവിൽ നടന്ന പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ചാണ് KUWJ അടക്കമുള്ള നമ്മളുടെ മാധ്യമപ്രവർത്തക സംഘടന ഇന്ന് തെരുവിൽ ഇറങ്ങിയിരിക്കുന്നത്. പല മാധ്യമങ്ങളിൽ നിന്നുള്ള പ്രവർത്തകരാണ് ഇന്ന് ഈ മാർച്ചിൽ പങ്കെടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ദിവസവും ഇതുപോലെ തന്നെ കോഴിക്കോട് നമ്മൾ ഇതുപോലെ വലിയൊരു തരത്തിലുള്ള പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരുന്നു. ക്ലിൻഡി സി കണ്ണാടിയാണ് വിവരങ്ങൾ നൽകിയത്. കോഴിക്കോട്ടും മാധ്യമ കൂട്ടായ്മയുടെ പ്രതിഷേധം നടത്തുകയാണ് KUWJ ബാനറിൽ. കോഴിക്കോട്ട് മാധ്യമപ്രവർത്തകർ ഒത്തുകൂടി അവരുടെ പ്രതിഷേധം തെരുവിലേക്ക് എത്തിയിരിക്കുന്നു. കേരളത്തിൻ്റെ വിവിധയിടങ്ങളിൽ, കർണാടകത്തിൽ മംഗളൂരുവിൽ മലയാളി മാധ്യമ സംഘം പോലീസ് കസ്റ്റഡിയിലെടുത്തതിനെ തുടർന്ന് വിവിധയിടങ്ങളിൽ പ്രതിഷേധം രൂപപ്പെട്ടിരിക്കുന്നു. പാലക്കാട്ടെ പ്രതിഷേധം നമ്മൾ കണ്ടു. തിരുവനന്തപുരത്തെ പ്രതിഷേധത്തിൻ്റെ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. ഇപ്പോൾ കോഴിക്കോട്ടും അതിശക്തമായ പ്രതിഷേധം നടക്കുകയാണ് KUWJ ബാനറിൽ. മാധ്യമ സ്വാതന്ത്ര്യത്തിന് മേൽ വിലങ്ങിട്ട നടപടിയെ എതിർത്തുകൊണ്ട്, അതിനെതിരെ ജനാധിപത്യ രീതിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് മാധ്യമപ്രവർത്തകർ തെരുവിലിറങ്ങിയിരിക്കുകയാണ്. കേരളത്തിൻ്റെ വിവിധയിടങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാം. മാധ്യമപ്രവർത്തകരുടെ നേതൃത്വത്തിൽ പ്രതിഷേധങ്ങൾ വിവിധയിടങ്ങളിൽ നടക്കുന്നു.
തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. മാധ്യമപ്രവർത്തകരുടെ അഭിമാനവും സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ് നമ്മൾ നടത്തുന്നത്. മംഗലാപുരത്ത് സംഭവിച്ചതെന്താണ്? മലയാളി മാധ്യമ പ്രവർത്തകരുടെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പോരാട്ടമാണ് കേരളത്തിലെ തെരുവുകളിൽ നടക്കുന്നതെന്നാണ് മാധ്യമ പ്രവർത്തകരുടെ പ്രതികരണം. പി കെ കുഞ്ഞാലിക്കുട്ടി എം പി വിഷയത്തോട് പ്രതികരിക്കുകയാണ്. തത്സമയം അഭയാർത്ഥികളുടെ കാര്യത്തിൽ ഒരു ഈക്വൽ ട്രീറ്റ്മെൻറ്റ് ഉണ്ടായില്ല. അതിർത്തി സംസ്ഥാനങ്ങളുടെ മറ്റാത്ത എല്ലാവരും ബുദ്ധിജീവികളാണ്, ഇന്ത്യൻ ഭരണഘടനക്കെതിരാണ്, തുല്യ നീതിക്ക് എതിരാണ്. അതുകൊണ്ട് അടിസ്ഥാന തത്വങ്ങൾക്ക് തന്നെ എതിരായ ഒരു നിയമനിർമ്മാണത്തിന് ഇന്ത്യ ഗവൺമെൻറ് പുറപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഒരു ചെറിയ കാര്യമാണ്, അതൊരു വലിയ പ്രശ്നം തന്നെയാണ്. ഭരണഘടനയെ മാനിക്കാത്ത ഒരു സമീപനമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. അങ്ങനൊരു സംഭവം സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ രാജ്യത്ത് ഉണ്ടായിട്ടില്ല. അതാണ് വിഷയം. ഈ അടിസ്ഥാന തത്വം ഇപ്പോൾ ബലി കഴിച്ചാൽ നാളെ ഈ ഇക്വാലിറ്റി ഇല്ലായ്മ, തുല്യത ഇല്ലായ്മ നിറത്തിൻ്റെ പേരിലാവാം, ഭാഷയുടെ പേരിലാവാം, പ്രദേശത്തിൻ്റെ പേരിലാവാം. അപ്പോൾ ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന ഏറ്റവും വലിയൊരു സംഗതി ഇന്ത്യൻ പൗരന്മാർക്കെല്ലാം തുല്യ അവകാശം, അതാണ് ഇവിടെ ഈ നിയമത്തിലൂടെ ഭേദഗതി ചെയ്യപ്പെടുന്നത്. ഈ ഭേദഗതി അതാണ്, മതത്തിൻ്റെ പേരിൽ ഒരു വിഭാഗത്തെ മാറ്റി നിർത്തുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ അടിസ്ഥാനപരമായ എതിർപ്പാണ് ഇന്ത്യ രാജ്യത്ത് മുഴുവൻ വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ബുദ്ധിജീവികൾ, ക്യാമ്പസ്, അതുപോലെ തന്നെ പത്രക്കാർ, അതുപോലെ പിന്നെ വിവിധ ജനവിഭാഗങ്ങൾ, അങ്ങനെ എല്ലാവരും ഈ എതിർപ്പിലുണ്ട്. വളരെ വളരെ ചീപ്പായിട്ടുള്ള ആറ്റിറ്റ്യൂഡാണ് അവിടെ ഗവൺമെൻറ് പോലീസും എടുക്കുന്നത്. കാരണം ഇത് കേരളക്കാരാണ്, അതുപോലെ തന്നെ ഇത് വ്യാജ പത്രക്കാരാണ്, ഇതൊക്കെ പറഞ്ഞിട്ടാണ് അവരെ ബലപ്രയോഗത്തിലൂടെ നീക്കിയത്. അപ്പോൾ അതൊക്കെ അതൊക്കെയാണ് വളരെ വളരെ ചീപ്പായിട്ടുള്ള ഒരു ജനാധിപത്യ സംവിധാനത്തിൽ പ്രക്ഷോഭം വരും, അത് റിപ്പോർട്ട് ചെയ്യാൻ പത്രക്കാർ വരും, ഇതൊക്കെ സർവ്വസാധാരണമായ കാര്യങ്ങൾ. അതുപോലും അവർക്ക് സഹിഷ്ണുതയില്ല, അതിനുപോലും അവർ ക്ഷമിക്കാൻ തയ്യാറില്ല. അപ്പോൾ അവരുടെ ഒരു ഒരു ഏകാധിപത്യവും അതുപോലെ തന്നെ അവരുടെ ഒരു ഭാവവും അതാണ് അതാണ്. അതുകൊണ്ട് ഇത് ഈ രാജ്യത്ത് ഇങ്ങനെ ഒരു പ്രകടനം ബ്രിട്ടീഷുകാരിൽ നിന്ന് മാത്രമേ ഇതിനു മുമ്പ് കണ്ടിട്ടുള്ളൂ. അപ്പോൾ ഇതൊരു സ്വതന്ത്ര ഇന്ത്യയിൽ ഒരു ജനാധിപത്യ ഗവൺമെൻറ്റിന് ഒട്ടും നിരക്കാത്ത ഒരു ഏകാധിപത്യപരമായ ധിക്കാരപരമായ സമീപനമാണ് കേന്ദ്ര ഗവൺമെൻറ് എടുത്തുകൊണ്ടിരിക്കുന്നത്. പത്രക്കാരുടെ നേരെ കാണിക്കുന്ന ഇത് അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം. അത് അടിയന്തരാവസ്ഥയിൽ ഒരുപാട് അതിക്രമങ്ങൾ നടന്നു എന്നുള്ളത് ഇപ്പോൾ എല്ലാവർക്കും അഭിപ്രായമുണ്ട്. പക്ഷേ ആ അതിക്രമങ്ങളെയും കടത്തി വെട്ടുന്ന രീതിയിൽ, അതിൻ്റെ അപ്പുറം പോകുന്ന രീതിയിലാണ് ഈ നിയമം വന്നതിന് ശേഷം ഗവൺമെൻറ്റിൻ്റെ ഒരു സമീപനം. ഞങ്ങൾ ഇനിയും നടപ്പിലാക്കും എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഈ ജനാധിപത്യ രീതിയെ, അതുപോലെ തന്നെ നമ്മുടെ അടിസ്ഥാന ഭരണഘടനയെ സംരക്ഷിക്കാനുള്ള ഒരു ഒരു കൂട്ടായ്മയിൽ ഒത്തുചേരാം എന്നല്ലാതെ മറ്റെന്താ ഇതിനെക്കുറിച്ച് പറയാം? എന്താ ചെയ്യുക? അവിടെ നമ്മൾ കണ്ടതല്ലേ, കർണാടകയിലെ ഉന്നത ശിക്ഷരായ വ്യക്തികൾ, അതുപോലെ തന്നെ വലിയ സാഹിത്യകാരന്മാർ, ബുദ്ധിജീവികൾ, എഴുത്തുകാർ, ആരാണ് ഇനി കർണാടകയിൽ രംഗത്ത് വരാത്തവർ? ബി ജെ പി മാത്രം ഉണ്ട് എതിർക്കാത്തത് ഡൽഹിയിൽ. ആരൊക്കെയാണ് രംഗത്ത് വന്നത്? അതുകൊണ്ട് കേരള മാധ്യമക്കാരെ എന്തിനു കുറ്റം പറയണം? അത് ഇത് പ്രാദേശിക വികാരം കൂടി ഇതിൻ്റെ കൂടെ വരുത്താൻ വേണ്ടിയുള്ള ഒരു തന്ത്രമാണ്. ഇത് കേരള പത്രപ്രവർത്തകരാണെന്ന് പറഞ്ഞാൽ കർണാടകയിലുള്ള ആളുകളെ ഇളക്കാലോ എന്നാണ് ഈ ഡിവൈഡ് ആൻഡ് റൂൾ പോളിസി. ഞാനതാ പറഞ്ഞത്, ഇന്ന് മതം നാളെ പ്രദേശം. ഇപ്പോൾ കേരള അവർക്കൊരു വേണ്ടാത്ത സ്ഥലമായി. ഇത് കേരളക്കാരാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർണാടകക്കാരതിൻ്റെ പിറകെ കൂടിപ്പോകും. ഇതാണ് അവരുടെ നിലപാട്. ഈ ഇന്ത്യയിൽ ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഒരുപാട് സ്ഥലങ്ങളിലും ഈ പ്രസ്താവങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അത് എല്ലാം കൂടെ പല തരത്തിൽ പല സംഘടനകളാണ് ഒന്ന് ഏകോപിപ്പിക്കാനുള്ള ഇന്ത്യ കാണേണ്ടത് ഇനി അതാണ്. ആ നിമിഷം ബി ജെ പി ഇല്ലാതാവും. ഞാൻ പ്രതീക്ഷിക്കുന്നത് സംസ്ഥാനങ്ങളിൽ എങ്കിലും ആ കൂട്ടായ്മ വളർന്നു വരും എന്നാണ്. സംസ്ഥാനങ്ങളിൽ വളർന്ന് അതൊരു ദേശീയ രൂപം അതിന് പ്രാപിക്കും, യാതൊരു സംശയവും എനിക്കില്ല. കുറേയൊക്കെ വിഷമങ്ങൾ ജനങ്ങൾ അനുഭവിക്കുമ്പോഴേ എല്ലാവരും പാഠം പഠിക്കുകയുള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ ഈ
നിയമത്തിനെതിരായി ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്ന പ്രക്ഷോഭങ്ങൾ തീർച്ചയായും ഒരു കൂട്ടായ്മയിൽ ചെന്ന് അവസാനിക്കുമെന്നാണ്. ഇന്ത്യയിൽ ഡിവൈഡഡായ പ്രതിപക്ഷ പാർട്ടികൾ ഒന്നിക്കുന്നതിൽ ചെന്ന് ഈ പ്രശ്നം അവസാനിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. പി കെ കുഞ്ഞാലിക്കുട്ടി എം പി അദ്ദേഹത്തിൻ്റെ പ്രതികരണം അറിയിക്കുകയായിരുന്നു. അടിയന്തരാവസ്ഥയുടെ കാലത്തുള്ളതിനേക്കാൾ വലിയ അടിച്ചമർത്തലുകളാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നടക്കുന്നത്. ഒരു ഇഞ്ച് പോലും ഈ നിയമത്തിൽ നിന്ന് പിന്നോട്ട് പോകില്ല എന്ന കേന്ദ്ര സർക്കാരിൻ്റെ കടുംപിടുത്തം പ്രശ്നങ്ങൾ കൂടുതൽ വഷളാക്കും. പുതിയ ചില കൂട്ടായ്മകളെ രൂപപ്പെടുത്താൻ പാകത്തിലേക്ക് ഈ പ്രതിഷേധങ്ങൾ രൂപാന്തരപ്പെടുകയാണ് എന്നും പി കെ കുഞ്ഞാലിക്കുട്ടി എം പി അല്പം മുൻപ് നടത്തിയ പ്രതികരണത്തിൽ വിശദീകരിക്കുകയുണ്ടായി. മാധ്യമപ്രവർത്തകർ തെരുവിലിറങ്ങിയിരിക്കുന്നു. കേരളത്തിൻ്റെ വിവിധയിടങ്ങളിൽ, സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ, മംഗളൂരുവിൽ കേരളത്തിലെ മലയാളി മാധ്യമ സംഘത്തെ പോലീസ് കസ്റ്റഡിയിലെടുത്ത നടപടി അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് കേരളത്തിലെ മാധ്യമ പ്രവർത്തകർ തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രതിഷേധം നടക്കുകയാണ്. വിവിധ മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം രൂക്ഷമായിക്കൊണ്ടിരിക്കുന്നു. കേരളത്തിൻ്റെ വിവിധയിടങ്ങളിൽ മാധ്യമ പ്രവർത്തകർ തെരുവിലിറങ്ങിയിരിക്കുന്നു. മലയാളി മാധ്യമ പ്രവർത്തകരുടെ അഭിമാനം സംരക്ഷിക്കാൻ വേണ്ടിയുള്ള പ്രതിഷേധവും പോരാട്ടവും എന്നാണ് പ്രതിഷേധക്കാർ ഈ തെരുവിലിറങ്ങിയുള്ള സമരത്തെ വിശേഷിപ്പിക്കുന്നത്. വിവിധയിടങ്ങളിൽ നിന്നുള്ള ദൃശ്യങ്ങൾ തത്സമയം നമുക്ക് കാണാം. മാധ്യമവേട്ടയ്ക്കെതിരായ പ്രതിരോധം തീർക്കുക, മാധ്യമ പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് കസ്റ്റഡിയിലെടുത്ത നടപടിക്കെതിരെ പ്രതിഷേധിക്കുക തുടങ്ങി ആവശ്യങ്ങൾ തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ മുൻനിർത്തിക്കൊണ്ടാണ് ഇപ്പോൾ പ്രതിഷേധം രൂപപ്പെട്ടിരിക്കുന്നത് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ. അമീൻ ഞങ്ങളുടെ പ്രതിനിധിയുണ്ട് വിശദാംശങ്ങൾ നൽകാൻ തിരുവനന്തപുരത്ത് നിന്നും. അമീൻ, തിരുവനന്തപുരത്ത് പ്രതിഷേധം എത്രത്തോളം കടുത്തതാണ്? ഗോപി, പത്രപ്രവർത്തക യൂണിയൻ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെയും അതുപോലെ തിരുവനന്തപുരം പ്രസ് ക്ലബിന്റെയും നേതൃത്വത്തിലാണ് തിരുവനന്തപുരത്തെ മാധ്യമ പ്രവർത്തകർ ഇപ്പോൾ പ്രതിഷേധവുമായി രംഗത്തേക്ക് ഇറങ്ങിയത്. രാവിലെ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച പ്രകടനം ഇപ്പോൾ ജി പി ഒക്ക് മുന്നിൽ സമാപിച്ചിരിക്കുകയാണ്. നൂറുകണക്കിന് മാധ്യമ പ്രവർത്തകർ ഈ പ്രതിഷേധ മാർച്ചിൽ അണിനിരന്നിട്ടുണ്ട്. സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള ഒരു അവകാശവും സ്വാതന്ത്ര്യവും ഉറപ്പുവരുത്തണമെന്ന് ആവശ്യപ്പെട്ട് തന്നെയാണ് പ്രധാനമായും ഈ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ പൗരത്വ ഭേദഗതിക്കെതിരെ രാജ്യമെമ്പാടും പ്രതിഷേധം അലയടിക്കുമ്പോൾ അത്തരത്തിൽ പ്രതിഷേധ രംഗത്ത് നിലയുറപ്പിച്ചിരിക്കുന്നവർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചും ഒപ്പം ഇന്ന് മംഗളൂരുവിൽ അറസ്റ്റ് ചെയ്ത മാധ്യമ പ്രവർത്തകർക്ക് അവരെ മോചിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള വിഷയത്തിൽ പ്രതിഷേധം സൂചകമായിട്ടുകൂടിയാണ് ഈ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. നൂറുകണക്കിന് മാധ്യമ പ്രവർത്തകർ, നല്ല മഴയാണ് തിരുവനന്തപുരത്ത് തലസ്ഥാന നഗരിയിൽ, ആ പെരുമഴയെ പോലും അവഗണിച്ചുകൊണ്ട് നൂറുകണക്കിന് മാധ്യമ പ്രവർത്തകർ ഈ പ്രതിഷേധ മാർച്ചിൽ അണിനിരന്നു. രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ഇപ്പോൾ ജി പി ഒക്ക് മുന്നിൽ എത്തിയിരിക്കുകയാണ്. മുതിർന്ന മാധ്യമ പ്രവർത്തകരും അതുപോലെ പത്രപ്രവർത്തക യൂണിയൻ നേതാക്കളും ഇപ്പോൾ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയാണ്. വിഷയത്തിൽ കേന്ദ്ര സർക്കാർ അടിയന്തരമായി ഇടപെടണം. ഒപ്പം സ്വതന്ത്രമായ പ്രതിയാണ് വിശദാംശങ്ങൾ നൽകിയത്. തിരുവനന്തപുരത്ത് സംസ്ഥാനത്തെ വിവിധയിടങ്ങളിൽ മാധ്യമ കൂട്ടായ്മകളുടെ പ്രതിഷേധം നടക്കുകയാണ്. ബംഗളൂരുവിൽ മംഗലാപുരത്ത് മലയാളി മാധ്യമ പ്രവർത്തകരെ പോലീസ് കസ്റ്റഡിയിൽ, കർണാടക പോലീസ് കസ്റ്റഡിയിൽ എടുത്തതിലുള്ള പ്രതിഷേധം കേരളത്തിന്റെ തെരുവുകളിൽ ഇപ്പോൾ പ്രകടമായിക്കൊണ്ടിരിക്കുന്നു. മാധ്യമ പ്രവർത്തകർ മലയാളി മാധ്യമ പ്രവർത്തകരുടെ അഭിമാനം സംരക്ഷിക്കാൻ തെരുവിലേക്ക് ഇറങ്ങുന്നു, അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാൻ തെരുവിലേക്ക് ഇറങ്ങുന്നു എന്നതാണ് ഈ പ്രതിഷേധങ്ങളുടെ സൂചന. അതിന്റെ ഭാഗമായി വിവിധ ഇടങ്ങളിൽ മാധ്യമ പ്രവർത്തകർ ഇറങ്ങി അവരുടെ പ്രതിഷേധം സൂചിപ്പിക്കുകയാണ്, അവരോട് പ്രകടിപ്പിക്കുകയാണ്. ജോലി, സ്വതന്ത്രമായി ജോലി ചെയ്യാനുള്ള അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടി, അഭിമാനത്തോടുകൂടി ജോലി ചെയ്യാനുള്ള അവകാശം സംരക്ഷിക്കുന്നതിന് വേണ്ടിയാണ് ഈ പ്രതിഷേധം എന്നാണ് മാധ്യമ പ്രവർത്തകരുടെ കൂട്ടായ്മയിൽ ഈ പ്രതിഷേധത്തിൽ ഭാഗമായിട്ടുള്ളവർ പറയുന്നത്.